ബയോമെക്കിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബയോമെക് ടെന്നലാണ്. 2.5 കിലോ മാലിന്യത്തിൽ നിന്ന് 1.5 മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. പൊങ്ങണങ്ങാട് തൃശ്ശൂർ ജില്ലയിലുള്ള സ്ഥലത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോ. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വാറണ്ടി ക്ലെയിം ചെയ്യുന്ന മാറ്റേഴ്സ് ആണ്. ഇപ്പോൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം, പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കും. കാരണം വാറണ്ടി ക്ലെയിം ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇൻസ്റ്റാളേഷന്റെ ഭാഗമായിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ്. അതായത് പ്ലാന്റ് ചെരിയുകയോ അല്ലെങ്കിൽ മുകളിൽ തെങ്ങുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാറ്. തെങ്ങ് പ്ലാന്റിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു ചെരിവുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ടാങ്കിലേക്ക് അടിക്കാതിരുന്നാൽ മതി. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്നത്. വാറണ്ടി എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഡിഫെക്ട്സ് കൊണ്ടുണ്ടാകുന്ന എന്തെങ്കിലും ലീക്കുകളോ അല്ലെങ്കിൽ ക്രാക്കുകളൊക്കെയാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റെപ്സ് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ ആദ്യം പ്ലാന്റ് വെക്കുന്നു. പ്ലാന്റ് വെച്ചതിന് ശേഷം ലെവൽഡ് ആണെന്ന് നോക്കണം. ലെവൽഡ് അല്ലെങ്കിൽ പ്ലാന്റ് ചെരിയും വീണ്ടും പൊട്ടലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചാണകം നിറയ്ക്കുന്നു, ഡ്രം ഇടുന്നതും കറക്റ്റ് ആക്സസിൽ അല്ലെങ്കിൽ ഡ്രം ഡാമേജ് ആവും. അതൊക്കെ ചെയ്തതിന് ശേഷം വാൾവ് നമ്മൾ ഹോസായിട്ട് കണക്ട് ചെയ്യുന്നു, സ്റ്റവ് ഓപ്പൺ ചെയ്തിടുന്നു അല്ലെങ്കിൽ വാൾവ് പുറത്ത് ഓപ്പൺ ചെയ്തിടുന്നു. മൂന്നാമത്തെ ദിവസം നമ്മളിത് ഉപയോഗിക്കുന്നു. ഈ മൂന്നാമത്തെ ദിവസം ഉപയോഗിച്ച് തുടങ്ങിയ പിന്നെ വർക്കിംഗ് വാറണ്ടി ഇല്ല. കാരണം ഓൾറെഡി നമ്മളിത് കത്തിക്കഴിഞ്ഞാൽ പ്ലാന്റ് വർക്കിംഗ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിന് വർക്കിംഗ് വാറണ്ടി അവിടെ തീർന്നു. അതിനുശേഷമുള്ള കാര്യങ്ങളിൽ വരുന്ന വാറണ്ടി എന്ന് പറയുന്നത് ഈ മാനുഫാക്ചറിങ് ഡിഫെക്ട്സ് കൊണ്ടുണ്ടാവുന്നു. അപ്പോൾ ഇതേപോലെ നമുക്ക് തേങ്ങ വീണൊരു കേസാണ് ലാസ്റ്റ് മന്ത് വന്നത്. അത് നമുക്ക് റിജക്ട് ചെയ്യേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തെങ്ങ് കുറച്ച് അങ്ങോട്ട് ചെരിഞ്ഞാണ് നിന്നിരുന്നത്. അതൊരിക്കലും തേങ്ങ ഡയറക്റ്റ് ഇതിലേക്ക് വരില്ല. അപ്പോൾ അദ്ദേഹം കസ്റ്റമർ അറിയാതെ ഈ തെങ്ങ് വലിച്ചു കെട്ടുകയും പിന്നെ കറക്റ്റ് പ്രോപ്പർ ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് പോയിന്റഡ് ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വരാവുന്ന രീതിയിലായി തെങ്ങ്. അൺഫോർച്ചുനേറ്റ്ലി തേങ്ങ വീണ് ഇത് പ്രശ്നമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് പാച്ച് ചെയ്യുന്നതിന് മുമ്പ് ക്ലീൻ ചെയ്തിട്ട് പോട്ട് ചെയ്ത് കൊടുത്തു പ്ലാന്റ്. അത് സർവീസബിൾ ആണ്, പക്ഷേ സർവീസ് ചാർജ് ഈടാക്കിയതിന് ശേഷം നമ്മളത് ചെയ്യാറുള്ളൂ. അപ്പോൾ പാച്ചിങ് ആണെങ്കിലും എത്ര വലിയ പാച്ച് ആണെങ്കിലും നമുക്കൊരു 2,500 രൂപയുടെ അടുത്താണ് നമുക്ക് ചിലവ് വരുന്നത്. ട്രാൻസ്പോർട്ടേഷനിലും നമുക്ക് ഡാമേജസ് വരാറുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ ഓൺ സൈറ്റ് പോയിട്ട് ഓൾ ഇന്ത്യ എവിടെയാണെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പരമാവധി നമ്മൾ വുഡൻ ക്രേറ്റ് അടിച്ച് വിട്ടാലും അവരത് ശ്രദ്ധിക്കാതെ വലിച്ചെറിയുകയൊക്കെ ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെയൊക്കെ ക്രാക്കുകൾ വരാറ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്ലാന്റ് വർക്കിങ്ങിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. പ്ലാന്റ് കുത്തി സ്ലറി കളയാനൊക്കെ ആയിട്ട് ഇരുമ്പ് പൊടി ഉപയോഗിക്കുമ്പോഴാണ്, അത് പരമാവധി ഒഴിവാക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കണം വരേക്കും. ഗുഡ് ബൈ, ടേക്ക് കെയർ.